സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുന്ന ഒരു ഇന്ത്യാവിനുവേണ്ടി സ്ഥാനാർത്ഥി, ഇവർക്ക് ഇപ്പോഴും മണിപ്പൂർ, ക്രിസ്ത്യൻ പള്ളി, പശു, ബീഫ്, ദളിത് പീഡനം, സവർണർ, അവർണർ, ഫാസിസം, ശൂലം, ഗർഭം, ഭ്രൂണം, ഗുജറാത്ത് എന്നൊക്കെ അല്ലാതെ എന്താണ് പറയാൻ കഴിയുക? കാരണം ഈ നാട്ടിലെ സാധാരണക്കാർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ, അവരുടെ നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളാണ്. അവർക്കത് അനുഭവവേദ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തന്നെ 34 ലക്ഷം കുടുംബങ്ങളിൽ വർഷം 6000 രൂപ വീതം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം കിട്ടുന്നുണ്ട്. ഇതിന് മുൻകാലത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, അതിൽ സ്വാഭാവികമായിട്ടും 24 ലക്ഷം ആളുകളും ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളായിരിക്കും. അത് ഞങ്ങളുടെ നികുതിപ്പണമാണ്, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതരുന്നതല്ല, ഞങ്ങൾ അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ ഈ 34 ലക്ഷം പേരിൽ 10 ലക്ഷം കുടുംബങ്ങളിൽ ഈ പൈസ വാങ്ങുന്നത്, ഭഗവാനെ ഈശ്വര ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടല്ലോ, കിട്ടിയല്ലോ, തന്ന നരേന്ദ്രമോദി ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണെന്ന് വിശ്വസിക്കുന്ന 10 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. 10 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വോട്ടർമാരാണ്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജലജീവൻ മിഷൻ പ്രകാരം എത്രയോ കോടി വീടുകളിൽ അദ്ദേഹം ജലം എത്തിച്ചു. കേരളത്തിലെ എല്ലാ വീടുകളിലും കിണറുണ്ട്, പൈപ്പുണ്ട്, കുളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കതൊരു പുതുമയായിരിക്കത്തില്ല. പക്ഷേ കാശ്മീരിലും ലഡാക്കിലുമൊക്കെ പൈപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം പോലും ഐസായി പോകുന്നൊരു സ്ഥലത്ത്, നോർത്ത് ഈസ്റ്റ് പോലുള്ള മലമ്പ്രദേശങ്ങളിൽ, ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൈപ്പ് വെള്ളം എന്ന് പറഞ്ഞൊരു സ്വപ്നം മാത്രമായിരുന്ന ആളുകളിലേക്ക് പ്രത്യേകതരം പൈപ്പുകൾ നിർമ്മിച്ച് ശുദ്ധജലം അവരുടെ വീട്ടിലെത്തിക്കുന്ന നരേന്ദ്രമോദി അവരെ സംബന്ധിച്ചോളം ദൈവമാണ്, ഈശ്വരതുല്യനാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ടാണ് ഗർഭം, ശൂലം, ഭ്രൂണം, മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് മൈൻഡ് പോലും ചെയ്യില്ല. ഈ രാജ്യത്ത് 9 കോടി കുടുംബങ്ങളിൽ ആദ്യമായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന സാധാരണക്കാർ, കരി അടുപ്പിലും പുകയിലും ചുമച്ചും കുറച്ചും നടന്നിരുന്ന സാധാരണക്കാർക്ക് 9 കോടി കുടുംബങ്ങളിൽ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസും സ്റ്റൗവും കിട്ടി. അവർക്ക് ഇപ്പോഴും സൗജന്യമായിട്ടത് കിട്ടുന്നു. അത്തരം ആളുകളെടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഇന്ത്യ മുന്നണി കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവരിത് മൈൻഡ് ചെയ്യില്ല. അത്തരം സാധാരണക്കാരുടെ വികാരങ്ങൾ കൂടി മനസ്സിലാക്കണം. പിന്നെ അതിനേക്കാൾ പ്രധാനമാണ് അവരുടെ രാംലല്ല, അവരുടെ എത്രയോ നാളത്തെ വികാരമായിരുന്ന അയോധ്യ രാമക്ഷേത്രം പ്രാവർത്തികമാക്കി താൻ രാമഭക്തനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഹനുമാന്റെ ഒരു സ്വരൂപമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. അവർക്ക് അവരുടെ രാമന് കൃത്യമായ ഒരു ആവാസ സ്ഥലം കൊടുത്ത നരേന്ദ്രമോദി അവർക്ക് ദൈവതുല്യനാണ്. അവിടെ പോയിട്ട് നമ്മൾ മമതാ ബാനർജിയുടെ കാര്യമോ മല്ലികാർജ്ജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് വോട്ട് കിട്ടണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? കാരണം സാധാരണക്കാരെ ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറിയിരുന്ന ആളുകൾക്ക്, 80 കോടി ജനങ്ങൾക്ക് ഇന്നും മാസം 5 കിലോ അരിയും 1 കിലോ പയറും പരിപ്പും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി, അതോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട പലരും വിദേശത്തായിരുന്നു, അവരെന്ത് ചെയ്യണമെന്നു എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് പോലും അറിയാതെ വിഷമിച്ചിരുന്ന സമയത്ത്, അത് പണക്കാരായാലും പാവപ്പെട്ടവരായാലും പൃഥ്വിരാജായാലും സാധാരണക്കാരനായ പോലും, അവരെ വന്ദേ ഭാരത് പദ്ധതി പ്രകാരം തിരികെ വീട്ടിലെത്തിച്ച ഒരു കാരണവരാണ് നരേന്ദ്രമോദി. റഷ്യ ഉക്രൈൻ സമയത്ത് പഠിക്കാൻ പോയ കുട്ടികളെ റഷ്യയിൽ നിന്നാണെങ്കിലും ഉക്രൈനിൽ നിന്നാണെങ്കിലും യുദ്ധം നിർത്തിവെപ്പിച്ച് അവിടുത്തെ കുട്ടികളെ വീട്ടിൽ കൊണ്ടുകൊടുത്ത ആ കുട്ടികളുടെ മാതാപിതാക്കൾക്കെങ്കിലും നരേന്ദ്രമോദി അവരുടെ കാരണവരാണ്. അതുപോലെ തന്നെ പ്രവാസികളായിട്ട് ഒരുപാട് സ്ഥല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പണ്ട് പാകിസ്ഥാനികളുടെ ബംഗാളികളുടെ പോലും വിലയില്ലാതിരുന്ന ഇന്ത്യക്കാർക്ക് ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രജയാണ് എന്ന് പറഞ്ഞ അഭിമാനത്തോടുകൂടി അവിടുത്തുകാരോട് പോലും സംസാരിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് പ്രവാസിക്ക് അഭിമാന ബോധമുണ്ടായത് അവൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതിനു ശേഷമാണ്. അവൻ്റെ അടുത്ത് നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞാൽ, കുറ്റം പറഞ്ഞു എന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നാട്ടിൽ നരേന്ദ്രമോദിക്കെതിരെ എന്തിന് വോട്ട് ചെയ്യണം എന്നൊരു പ്രജ ചോദിച്ചാൽ അതിന് മറുപടി പറയാനില്ലാത്ത ഒരു പ്രതിപക്ഷ സഖ്യവുമായിട്ട്, അതും ആത്മവിശ്വാസമില്ലാത്തൊരു പ്രതിപക്ഷ സഖ്യം, പട നയിക്കാൻ ഇറങ്ങും മുമ്പേ തോറ്റുപോയി എന്ന് സമ്മതിക്കുന്ന പടനായകന്മാരുള്ള ഇന്ത്യ മുന്നണി, നരേന്ദ്രമോദി 370 സീറ്റ് ജയിക്കുമെന്ന് പറയുന്നത് ഒരു സ്വപ്നത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു സ്വപ്നം കാണുന്ന പോലെ വെറുതെ പറയുന്നൊരു കാര്യമല്ല. കൃത്യമായ പദ്ധതിയോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ജയിക്കാൻ കഴിയുന്ന 360ലധികം സീറ്റുകൾ ഈ രാജ്യത്തുണ്ട്. ആ 360 സീറ്റുകളിൽ തീർച്ചയായിട്ടും കേരളത്തിലെ തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയും പാലക്കാടും ആലപ്പുഴയും കാസർഗോഡും ഉണ്ടാവാം. അവരുടെ ലക്ഷ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതും ഞാൻ പറഞ്ഞ സംഭവ്യമല്ലാത്തൊരു സീറ്റല്ല ഞാൻ പറഞ്ഞത്. ആലപ്പുഴയിലും വേണമെങ്കിൽ ജയിക്കാം, പാലക്കാടും വേണമെങ്കിൽ ജയിക്കാം, പത്തനംതിട്ടയും ചിലപ്പം ജയിച്ചേക്കാം. അതങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള 360ലധികം സീറ്റുകളാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ
വെറുതെ മലപ്പുറം അല്ലെങ്കിൽ എറണാകുളം കോട്ടയം ഇതൊന്നും ലിസ്റ്റിപ്പെടുത്തിയിട്ടല്ല ഈ 370 സീറ്റ് നരേന്ദ്രമോദി പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം അദ്ദേഹത്തിനുണ്ടാവും. കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന 36 ലക്ഷം വോട്ടർമാരുണ്ട്. ബി ജെ പിക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്യുന്ന 36 ലക്ഷം വോട്ടർമാർ കേരളത്തിലുണ്ട് ബി ജെ പിക്ക്. അത് പല സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങോട്ടും ഏറിയും കുറഞ്ഞ് 26, 28, 30, 31 ഒരു തവണയെങ്കിലും ബി ജെ പി ചിഹ്നത്തിൽ കുത്തിയിട്ടുള്ള 36 ലക്ഷം പേർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു 50-55 ലക്ഷം പേർ വോട്ട് ചെയ്യുന്നു, സി പി എമ്മിന് വേണ്ടിയിട്ട് 50 മുതൽ 60 ലക്ഷം ആളുകൾ വരെ വോട്ട് ചെയ്യുന്നു. ബി ജെ പിക്ക് 36 ലക്ഷം വോട്ടുകളുണ്ട്. ഒരു 4 ലക്ഷം വോട്ടുകളെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളവർ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുണ്ട്. കൃത്യമായ സംഘടനാ സംവിധാനം വഴി ഇവരെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ 40 ലക്ഷം വോട്ടുകൾ ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് അസറ്റായിട്ടുണ്ട്. ഇനിയൊരു 15 ലക്ഷം വോട്ടുകൾ കൂടി, ഒരു 15 ലക്ഷം വോട്ടുകൾ കൂടി മാത്രം അവരെ മനപരിവർത്തനം നടത്തി ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനവും ഒരു നേതാക്കളും കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ 30 MLA മാരും 6 MP മാരും എന്ന് പറയുന്നത് പൂ പറിക്കുന്നത് പോലെ സിമ്പിളായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുദാഹരണമാണ് അണ്ണാമല. അവിടെ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള ജയലളിതയുടെ പാരമ്പര്യമുള്ള 39 MPമാരെ വരെ ജയിപ്പിച്ചിട്ടുള്ള ADMK, ഇപ്പോഴും 4-5 രാജ്യസഭാ MPമാരുള്ള ADMK മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ചെറിയ ചെറിയ പാർട്ടികളോടുകൂടി ചേർന്ന് മത്സരിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം. ഇന്ന് വരെ 234 നിയമസഭാ മണ്ഡലത്തിൽ 20 നിയമസഭാ മണ്ഡലത്തിലധികം മത്സരിച്ചിട്ടില്ലാത്ത ബി ജെ പി ഇന്ന് ഒറ്റയ്ക്ക് 23 ലോക്സഭാ മണ്ഡലങ്ങളിൽ താമരചിഹ്നത്തിൽ മത്സരിക്കുകയാണ് ഒറ്റയ്ക്ക്. സ്വാഭാവികമായും ഈ മത്സരിക്കുന്ന 23, ഞാൻ സഖ്യശികളുടെ കൂട്ടുന്നില്ല, ബി ജെ പിയുടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന 23 സീറ്റുകളിൽ കുറഞ്ഞത് 20 സീറ്റുകളിലെങ്കിലും ബി ജെ പി ഒന്നാമതല്ലെങ്കിൽ രണ്ടാമതെത്തും. അതായത് അത്രയും അധികം വോട്ടുകൾ ബി ജെ പിയോട് ആദ്യമായി നേടുകയാണ്. കഴിഞ്ഞ തവണ വെറും 3% വോട്ടുകൾ മാത്രമുള്ള തമിഴ്നാട്ടിൽ ബി ജെ പി ഇത്തവണ 25% വോട്ട് നേടാൻ പോവുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞത് 20% വോട്ട് നേടാൻ പോവുകയാണ്. അതായത് 17% വോട്ടിൻ്റെ വർധനവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7 കോടി ജനസംഖ്യയുള്ള തമിഴ്നാട്ടിൽ ഏതാണ്ട് 2 കോടി വോട്ട് അണ്ണാമലയുടെ എന്ന ഒറ്റ വ്യക്തിപ്രഭാവം കൊണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വം കൊണ്ടും അദ്ദേഹം നേടാൻ പോവുകയാണ്. അതായത് എത്ര, ഏതാണ്ട് 1.5 കോടിയിലധികം ആളുകളുടെ മനപരിവർത്തനം അയാൾ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് വരുത്തി. കേരളത്തിൽ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരു 15 ലക്ഷം ആളുകളുടെ മനപരിവർത്തനം ചെയ്യാൻ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തിൽ കഴിയുന്നില്ലെങ്കിൽ അത് ഇവിടുത്തെ നേതാക്കളുടെ മാത്രം പരാജയമാണ്. പക്ഷേ അതിന് കഴിവുള്ള ഒരു നായകൻ, ഒരു നേതൃത്വം ഉണ്ടായാൽ കേരളത്തിലൊരു 15 ലക്ഷം ആളുകളുടെ മനസ്സിൽ പരിവർത്തനം വരുത്തിയാൽ കേരളത്തിൽ 30 സീറ്റുകൾ നേടുന്നതും 6 MPമാരുണ്ടാക്കുന്നതും വളരെ സിമ്പിളായ കാര്യമാണ്. കെ സുരേന്ദ്രൻ പറയുന്ന പോലെ അതുകൊണ്ട് കേരളം ഭരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേരളത്തിൽ മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കഴിയുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.